പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 20-ാം ദിവസം. ഈശോയുടെ 12-ാമത്തെ വയസ്സിൽ തിരുകുടുംബം പതിവ് പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു. ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോന്നില്ല. വിശുദ്ധ യോസേപ്പും പരിശുദ്ധ കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞുപോവുക. തന്നിമിത്തമത്രേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഉണ്ണിമിശിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു. 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി അവർ കണ്ടു. അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു, മകനെ, നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത്? നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ ഉണ്ണിമിശിഹ നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി. നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ ജോസഫിൻ്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടു പേർക്കും വളരെ വലിയ ദുഃഖത്തിന് കാരണമായി. പരിശുദ്ധ കന്യകയ്ക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു. പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യകയ്ക്കും അനുഭവവേദ്യമായി. അവൾ ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും യാതൊരു മാലിന്യവും മേശാത്ത നിർമ്മലയായ സ്ത്രീയാണ്. പിന്നെ എന്തുകൊണ്ട് ഈശോ അതനുവദിച്ചു? പാപികളോട് സഹതാപാർദ്രമായൊരു ഹൃദയം പരിശുദ്ധ കന്യകയ്ക്കുണ്ടാകുന്നതിനായിരിക്കാം പാപികൾ ഈശോയെ കണ്ടെത്തുന്നതും. മറിയത്തിലൂടെയത്രേ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും ഇവിടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ജപം. ദൈവമാതാവേ, അങ്ങേ ദിവ്യകുമാരൻ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ. പ്രിയമാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത്. ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു. മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. മാതാവേ, അങ്ങേക്കും ദിവ്യസുതനും പ്രീതിജനകമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ്. സുകൃതജപം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ.